റബ്ബർ കൃഷിക്കാർ ഏറ്റവും കടുത്ത പ്രയാസമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ടയർ മേഖലയിലെ കാർഷിക പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സംഘടനകളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിക്കെതിരായും ഈ റബ്ബറിൻ്റെ വിലയിടിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായും ശക്തമായിട്ടുള്ളൊരു യോജിച്ച കർഷക സമരം വളർത്തിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെയുള്ള മറ്റൊരു വിഷയം, ഈ റബ്ബർ കൃഷിക്കാർക്ക് ന്യായമായി ലഭിക്കേണ്ടിയിരുന്ന റബ്ബറിൻ്റെ വില റബ്ബർ കൃഷിക്കാർ കൊടുക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് 3 വർഷക്കാലം തുടർച്ചയായി ഈ ടയർ കമ്പനിക്കാർ റബ്ബറിൻ്റെ വിലയിടിച്ചു. എന്നിട്ട് കൃഷിക്കാർ പിഴിഞ്ഞു ആ റബ്ബർ മുഴുവൻ ഇവർ കരസ്ഥമാക്കി. ആ റബ്ബർ ഉപയോഗിച്ച് ടയറുണ്ടാക്കി ലോക മാർക്കറ്റിൽ വൻ വിലക്ക് ഇന്ത്യക്കകത്തും പുറത്തും കയറ്റുമതി ചെയ്യും, അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് ഉറപ്പിക്കുക കേരളത്തിലെ കൃഷിക്കാരെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം വന്നു, ആക്ഷേപങ്ങൾ വന്നു, പരാതികളായി. ആ പരാതികളെക്കുറിച്ച് അവസാനം അന്വേഷിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അവർ അന്വേഷണം നടത്തി കണ്ടെത്തിയത് 1662 കോടി രൂപ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട പണം അവർക്ക് ന്യായവില കൊടുക്കാതെ പിഴിഞ്ഞെടുത്ത് ഈ ടയർ കമ്പനിക്കാർ ഈ പണം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ജഡ്ജ്മെൻ്റ്, അവരുടെ ഈ കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ അവർ പറഞ്ഞു ഈ പണം ഈ കൃഷിക്കാർക്ക് കൊടുക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് MRF ആണ്. MRFകാർ 400 കോടിയിലധികം ഉറപ്പിക്കുക ഈ തരത്തിൽ കൃഷിക്കാരെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോളോ ഉണ്ട്, JK ടയേഴ്സ് ഉണ്ട്, CAT ഉണ്ട്. ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം ഏറ്റവും കൂടുതൽ MRF ആണ്. 400 കോടിയിലധികം വരും, 402 കോടിയോളം വരും, 462 കോടിയും മറ്റും വരും, 400 കോടിയിൽ മേലെയുണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുത്തു. ഇതിൻ്റെ മേലെ ഈ പണം കൃഷിക്കാർക്ക് കൊടുക്കണമെന്ന് ഈ CCI ഉത്തരവിട്ടു. ആ ഉത്തരവിനെതിരായിട്ട് ഈ 6 കമ്പനിക്കാർ, ടയർ കമ്പനിക്കാർ കോടതിയിൽ പോയി ഇപ്പോൾ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ നടപടി സ്വീകരിക്കണം. ഈ വൻകിട ടയർ കമ്പനിക്കാർ ഈ പണം കൃഷിക്കാർക്ക് കൊടുക്കണം. കൃഷിക്കാർക്ക് കൊടുക്കേണ്ട റബ്ബർ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉണ്ട്, RPS. റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ് ഈ പണം വാങ്ങി കൃഷിക്കാർക്ക് കൊടുക്കേണ്ടത്. ഈ RPS എന്ന് പറയുന്നത് ഇതിൻ്റെ റബ്ബർ ബോർഡിൻ്റെ കീഴിൽ അവർ അഫിലേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. അവർ ഈ കാര്യങ്ങളൊന്നും റബ്ബർ ബോർഡ് ചെയ്യുന്നില്ല. റബ്ബർ ബോർഡ് ചെയ്യുന്നത് റബ്ബർ കൃഷിക്കാർക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല റബ്ബർ ബോർഡ്. പക്ഷെ അവരിൽ നിന്നും ഓരോ കിലോ റബ്ബറിൻ്റെ മേലെയും സെസ് വിധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ റബ്ബർ കൃഷിക്കാർ പിഴിഞ്ഞെടുക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം. ഈ റബ്ബർ കൃഷിക്കാർക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം. റബ്ബറിന് ഇപ്പോൾ 170 രൂപ വില നിശ്ചയിച്ചിട്ടുണ്ട്, അവരുടെ സംഭരണ വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വിലയേക്കാൾ ബാക്കി വരുന്ന 170-ന് സമാന്തരമായി വരുന്ന പണം കേരള ഗവൺമെൻറ് സബ്സിഡിയായി കൊടുക്കുകയാണ്, കോമ്പൻസേറ്റ് ചെയ്യാണ്. അത് മാർക്കറ്റ് വിലയിൽ കണക്കാക്കിയ മാർക്കറ്റ് വിലയേക്കാൾ 170 രൂപ റബ്ബറിന് വില നിശ്ചയിച്ച് ആ പണം ബാക്കി അതിൻ്റെ ഡിഫറൻസ് കേരള ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്, അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ, റബ്ബർ തോട്ടങ്ങളുണ്ട്, ചെറിയ തോട്ടങ്ങളുണ്ട്. കേരളത്തിൽ കൂടുതലും ചെറിയ ചെറിയ തോട്ടങ്ങളാണ്. ആ റബ്ബർ തോട്ടങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ പാല് കിട്ടില്ല. അപ്പോൾ ഇത് വെട്ടിമാറ്റി റീപ്ലാന്റേഷനാണ്. ഈ റീപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഒരു സഹായവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഇത് മുഴുവൻ വ്യവസായ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങളാണ്, കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ കൃഷിക്കാരോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് റബ്ബർ കൃഷിക്കാർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരതക്കെതിരെ റബ്ബർ കൃഷിക്കാരെല്ലാം, അത് ഏത് മേഖലയിലുള്ളവരായാലും തിരക്കേടില്ല, നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലൊക്കെയുള്ള റബ്ബർ കൃഷിക്കാരുണ്ട്. അതുപോലെ തന്നെ മലബാറിലൊക്കെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വൈദികന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവരുടെ ചില സംഘടനകളുണ്ട്, എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് റബ്ബർ മേഖലയിൽ കൃഷിക്കാരുടെ താൽപ്പര്യങ്ങൾ, റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള വലിയൊരു പ്രക്ഷോഭം വളർത്തിയെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കോട്ടയത്ത് വെച്ച് റബ്ബർ കൃഷിക്കാരുടെ ഒരു വിപുലമായ കൺവെൻഷൻ, റബ്ബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന റബ്ബറിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കത്തക്ക നിലയിൽ ഒരു വേദി വളർത്തിയെടുക്കാനും റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഇത്തരത്തിലൊരു വേദി രൂപപ്പെടുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൺവെൻഷൻ കോട്ടയത്ത് വെച്ച് ചേരും. അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂപതിവ് നിയമം പാസാക്കി നിയമസഭ, അതിലേറ്റവും കൂടുതൽ അതിൻ്റെ ആനുകൂല്യം ലഭ്യമാകേണ്ടത് ഇടുക്കിയിലെ കൃഷിക്കാരാണ്. ആ കൃഷിക്കാർക്ക് കൈവശാവകാശം ഉറപ്പുവരുത്തുന്ന രേഖ, അവർക്ക് നൽകുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കുന്ന നിയമമാണ് പാസാക്കിയത്. ആ നിയമത്തിന് ഗവർണർ ഇന്ന് വരെ ഒപ്പിട്ടിട്ടില്ല. ആ നിയമം കൃഷിക്കാർക്കെതിരായിട്ടുള്ള നടപടിയാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂപതിവ് നിയമം നടപ്പിൽ വരുത്താൻ തടസ്സം നിൽക്കുന്ന കേരള ഗവർണർ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ആ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഒക്കെയുള്ള ഈ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകേണ്ട കൃഷിക്കാർ കൂട്ടത്തോടെ തന്നെ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ സമരത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം ഇപ്പോൾ അതിൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്.